ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഏ ട്രെയിന് സമയം ഒരു മിനിറ്റ്. അവനെ മറക്കാമെന്നാവൂ. ഇനി നിനക്ക് അവനെ വേണ്ടെങ്കിലും എനിക്ക് വേണം. അവനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കൂ. പുറത്ത് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അതെ, ഓച്ചർ പ്രദേശ. ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. നമസ്കാരം. ഓച്ചറ പ്രദേശത്തേക്ക് എത്തിയോ? നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ? കണ്ടില്ല, കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു. എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ. പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത്. മനസ്സിലായി, വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാ. സന്തോഷം, ഒരു യാത്ര ഒഴിവായി. പിന്നൊരു കാര്യം, കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം. ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി. സദ്യ ഉണ്ണാനല്ല ഗുണ്ടാപ്പള്ളിക്കാ വരുത്തിയത്. അക്കാര്യത്തിൽ വിശ്വസിക്കാം. ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. ശവത്തിനെ അല്ല കിട്ടേണ്ടത്, എനിക്കവനെ ജീവനോടെ വേണം. എന്നാലൊരു ഐഡിയ, ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്ന് തന്നെ. ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറകുന്നുണ്ടാവും. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട, നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലും അല്ലേ. ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ. ഞാൻ കുട്ടി, നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. മോനെ ഏത് പാതാളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുമേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു. മുക്കാൻ അവനെന്താ തുള്ളിനീല? വാചകം പഠിച്ച് നിൽക്കാതെ ഇറക്കി വിടറാ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിച്ചല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ല. പിടിച്ചിറക്കവനെ. എന്താണ്?
അയ്യോ ഇയാളറിയില്ലേ ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില കെട്ട് കഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും നിനക്ക് പറ്റും ഇയാളെ മോളെ കെട്ടാൻ അയ്യേ എന്നെ കൊണ്ട് പറ്റില്ല സോറി കേട്ടോ ഉണ്ണിത്താൻ ചേട്ടാ കണ്ടു ഇവന് പറ്റില്ല എന്ന് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി വെറുതെയുണ്ടേ എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം മൊത്തം ഒന്ന് നോക്കടാ ഉണ്ണിത്താനെ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട് തൊട്ടുപോകരുത് നീ വണ്ടി കയറണം നല്ല മുതലാളി അതൊക്കെ എന്റെ മോദാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക ശരിയാണോടാ സത്യം ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം മോഹൻലാലിയെ കുരങ്ങാക്കാം കഴുതയാക്കാം ഇപ്പോഴും അത് തന്നെ ആണല്ലോ നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ സത്യം ഉള്ളത് തന്നെയാ ഇതെന്താണോ നീ നേരത്തെ പറയാത്ത ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ ഷോ പാവം വെറുതെ തല്ലി നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത് ഇനിയിപ്പോ എന്താ ചെയ്യ എന്താ ചെയ്യുക നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു കൊച്ചുകുറുപ്പിന്റെ ആവശ്യം എന്തേം കൂടി ആവശ്യമാണ് എടാ എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കം എന്നുള്ളതാ നിനക്കത് പറ്റൂല്ലയോ പറ്റും പറ്റില്ല പറ്റില്ല പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ല നീ എന്തർത്ഥത്തിലാ അവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത് അതെ എനിക്കറിയണം ഒന്നും ഉണ്ടായിട്ടല്ല കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണ അല്ലേ ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോടാ ഇല്ല ഇല്ലാന്ന് നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ട ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന് ചെല്ലാതിരിക്കണത് മോശമല്ലേ നീ വിഷമിക്കണ്ട വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന് അല്ല അച്ഛ ഇല്ല കൊച്ച അച്ഛനത് പറയില്ല അതിന് വേണ്ടി രണ്ടും വാലി പൊക്കണ്ട നോക്കി കാച്ചെന്ന് വണ്ടി കയറണ ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട് അല്ലേ അനിയൻ കുട്ടി കൊറച്ച് രുക്മണി ഒരുങ്ങിയില്ലേ ആ എന്നാ വീട് പൂട്ടിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ഇല്ല നീ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ പോരല്ലേ അയ്യോ വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാർ ഈ നാട്ടില് കള്ളന്മാരില്ല അല്ല ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ ഇത് നല്ല കൂത്ത് ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എവിടെ വെച്ച് ഫോട്ടം ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ നീ വാ അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട് പോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം ആവശ്യം പോലെ വിളിക്കോ താമസിച്ചാലോ രണ്ടു മൂന്ന് ദിവസം എടുക്കോ എന്നാ നടക്കണാ ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ എന്താ നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഇതെന്ത് പറ്റി നിനക്ക് പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ എനിക്കുണ്ട് അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും ഇങ്ങോട്ട് ഇറങ്ങിക്കേ അയ്യോ പാന്തേറി പാന്തേറി ദേ ഇനി വരാൻ പറ്റില്ല ഇനി വരാൻ പറ്റില്ല കണ്ടാ അത് ഞാൻ ശരിയാക്കി തരാം ഇപ്പൊ പ്രസിഡന്റ് തീർന്നല്ലോ തീർന്നു എന്നാ വാ ഒരു മിനിറ്റ് ഞാനിന്ന് വിരൂപനായിക്കോട്ടെ എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ അത് കുറയട്ടെ അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും ഇതെന്ത് കോല ബാംഗ്ലൂർ ഫാഷനാ കണ്ടിട്ട് പേടിയാവുന്നു അച്ഛ അവരെത്തി നോക്കിയിരിക്കുന്നു വരണം വരണം ആ നമസ്കാരം കുറുപ്പേ ആ നമസ്കാരം ഞങ്ങൾ കാത്തിരിക്കുന്നു ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ KFC മാനേജറാ
ഇത് മോള് ശാരദ പെണ്ണിന്റെ അമ്മ ഇത് രണ്ടാമത്തെ മോൻ എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്താം ഇത് എന്റെ ഒരേ ഒരു മകൻ ചെക്കൻ ഇത് രുക്മണി എന്റെ ഒരേ ഒരു ഭാര്യ ഇതേതാ ഈ ഒരേ ഒരു വേഷം ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളി ക്ലാസ് വിളിക്കുന്നു അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞു ഉടക്കണ്ടാട്ടോ എല്ലാവർക്കും സംശയം ഉണ്ടാവും അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂർ കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം സമാധാനമായിട്ട് ചെല്ലേ റെഡി ആയില്ലേ മോളെ കിട്ടുമെന്ന് വിചാരിച്ചല്ല ഒരു പ്രതീക്ഷയില്ല ഞാനും വിചാരിച്ചില്ല ഇല്ലല്ല കൈമടക്കൊന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് മോടെ പഠിത്തം തുടരുന്ന അതോ വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നു അതൊക്കെ കല്യാണത്തിന് ശേഷം ചെക്കന്റെ ഇഷ്ടം പോലെ എടാ പെണ്ണ് വരാൻ സമയേ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ മാർഗമുണ്ട് പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാരണവന്മാര് ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് അപ്പൊ നീ എന്ത് പറയും എനിക്കൊന്നും പറയാനില്ല നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ് കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം അത് ഞാൻ ഏറ്റു വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം എങ്ങനെയാ തുടങ്ങിയത് എവിടെ വെച്ചാന്നൊക്കെ അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാ മതി അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട മനസ്സിലായോ കണ്ടു കുട്ടി ചായ ടീപ്പൽ വെക്കൂ നീയും കാണുന്നില്ലേ ഞാൻ എന്നെ കണ്ടതാ എന്താ നിന്റെ ശബ്ദത്തിന് ഒരു മാറ്റം തൊണ്ടയിൽ കിച്ച് കിച്ചാണ് മോളകത്തേക്ക് പൊക്കോളൂ എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ അവൻ കൊച്ചു പയനല്ലേ എണീറ്റ് പോടാ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല വന്നത് നല്ല ആലോചനയാ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വെക്കണോ കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു ഇത് മുജന്മ ബന്ധാ അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത് എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത് നിന്റെ ജീവിതം നീ തന്നെ തെരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും എല്ലാം അറിയാം നീ ഇതൊന്നും മുടക്കിത്താ ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ നീ സത്യം തുറന്നു പറ പെണ്ണ് മറ്റൊരുത്തനുമായി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞ ഏത് ചെറുപ്പക്കാരനും പിന്മാറും ശരിയാ പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ കുട്ടി വളരെ സുന്ദരിയാണ് സുശീലയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും ഞാൻ പപ്പിയല്ല നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല അത് ഈ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്മാറണം ഞാനിത് അങ്ങോട്ട് പറയായിരുന്നതാ ഇതേപോലെ കേസിലാ ഞാനും പെട്ടേക്കണേ താങ്ക് യു സോ മച്ച് മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ചേക്കണ അനിക്കുട്ടി ഒന്നേ ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനെ എത്ര സന്തോഷത്തിൽ വരണത് നമുക്കിത് അങ്ങ് ഉറപ്പിക്കാം എന്താ ഉറപ്പിക്കാം നിനക്ക് എന്താ എത്ര സന്തോഷം എനിക്ക് ഇഷ്ടായടാ നല്ല പെണ്ണ് നല്ല സ്വഭാവം അവള് പറഞ്ഞിട്ട് വേറൊരുത്തേ വന്നത് എന്താ പറഞ്ഞറിയോ ഞാൻ പിന്മാറണെന്ന് അവൾക്കൊരു പ്രേമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞടാ അപ്പൊ ആ ബന്ധം സ്ട്രോങ് ആണ് ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ അയ്യോ ഇല്ല ചോദിച്ചില്ല ചോദിക്കാതിരുന്നത് നന്നായി ഇനി നീ ഞെട്ടുന്ന ഒരു കാര്യം പറയട്ടെ ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പി എന്ന് എന്തായാലും അടവേറ്റു ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു അത് മതി